അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ കോൺസ്റ്റൻ്റ് എ ബി സി സോ ദാറ്റ് എഫ് എഫ് എന്ന് പറയുന്ന വെക്ടറ് മേ ബി ഇറൊട്ടേഷണൽ ഫോർ ദീസ് വാല്യൂസ് ഓഫ് എ ബി സി ഫൈൻഡ് ഓൾസോ ദ സ്കെയിലർ പൊട്ടൻഷ്യൽ ഓഫ് എഫ് എഫിൻ്റെ സ്കെയിലർ പൊട്ടൻഷ്യൽ ചോദിച്ചിട്ടുണ്ട് അപ്പം എഫ് എന്ന് പറയുന്ന വെക്ടർ ഇറൊട്ടേഷണൽ ആണെങ്കിൽ എ യുടെയും ബി യുടെയും സി യുടെയും വാല്യൂ കണ്ടുപിടിക്കുക എ ബി സി വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് ആണല്ലോ എയും ബിയും സിയും വാല്യൂസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് എഫ് എന്ന് പറയുന്നത് ഇറൊട്ടേഷനൽ ആണെങ്കിൽ എഫ് ഇറൊട്ടേഷൻ ആണെങ്കിൽ എന്താകും കേൾ എഫ് സീറോ ആകും അപ്പോൾ നമുക്ക് കേൾ എഫ് എടുത്തെഴുതാം കേൾ എഫ് എന്ന് പറഞ്ഞ് നമുക്കൊരു ഇക്വേഷൻ കിട്ടും അത് എന്താണ് സീറോ ആണ് സീറോ എന്ന് പറയുന്നത് സീറോ വെക്ടറുമായിട്ടാണ് ഈക്വൽ ആകുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം കേൾ എഫിനകത്തെ ഐത്ത് കമ്പോണൻറ്റിനെ സീറോയുമായിട്ട് ഈക്വേറ്റ് ചെയ്യുക അതായത് സി മൈനസ് വൺ ഈക്വൽ ടു സീറോ സോ സി ഈക്വൽ ടു വൺ എന്നും അടുത്തത് ജേത്ത് കമ്പോണൻറ്റ് എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യുക സീറോയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക ത്രീ ബി ഇസെഡ് സ്ക്വയർ മൈനസ് ത്രീ ഇസെഡ് സ്ക്വയർ എന്നാണ് നമുക്ക് ഇസെഡ് സ്ക്വയർ അവിടെ കോമൺ ആയിട്ട് നിർത്താം ഇസെഡ് സ്ക്വയർ പോയിട്ട് എന്ത് വരും ത്രീ ബി മൈനസ് ത്രീ ത്രീയും നമുക്ക് കോമൺ എടുക്കാം ബി മൈനസ് വൺ ഈക്വൽ ടു സീറോ എന്ന് വരും ത്രീ ഇസെഡ് സ്ക്വയർ ഒരിക്കലും ഇസഡ് സീറോ ആവോ ഇല്ല അപ്പോൾ എന്താണ് ബി മൈനസ് വൺ ഈക്വൽ ടു സീറോ അതിനകത്ത് ബി ഈക്വൾ ടു വൺ അടുത്ത സിക്സ് എക്സ് മൈനസ് എയ് എക്സ് ഈക്വൽ ടു സീറോ എന്നാണ് എഴുതുന്നത് സിക്സ് എക്സ് മൈനസ് എ എക്സ് ഈക്വൽ ടു സീറോയിൽ എക്സു എക്സും കളയാം അല്ലേ അപ്പോൾ എന്ത് വരും സിക്സ് മൈനസ് എ ഈക്വൽ ടു സീറോ സോ എ ഈക്വൽ ടു സിക്സ് അപ്പം എ ബി സിയുടെ വാല്യൂ നമുക്ക് കിട്ടും അപ്പോൾ സോളിനോയിഡറിൻ്റെ കേസിലും ഇതുപോലത്തെ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു ഇറൊട്ടേഷണൽ കേസിൽ ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത് ഐത്ത് കമ്പോണൻറ്റ് സീറോ ആയിട്ട് സെപ്പറേറ്റ് ഇക്വേറ്റ് ചെയ്യുക ജേത്ത് കമ്പോണൻറ്റ് സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക കേത്ത് കമ്പോണൻറ്റ് സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക അങ്ങനെ എ ബി സി വാല്യൂസ് കണ്ടുപിടിക്കുക അപ്പോൾ എഫ് എന്ന് പറയുന്ന വെക്ടറിനെ ആ എ ബി സി വെച്ചിട്ട് നമുക്ക് സാധാരണ ഒരു വെക്ടറിലേക്ക് എത്തിക്കാം ഇനി എങ്ങനെയാണ് സ്കെയിലർ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടത് ഇതിനെ ആ ഗ്രേ ഗ്രാഡിയൻ ഗ്രേഡിയൻ്റ് ഓഫ് ഫൈയുടെ ഡെഫിനേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് ഡോ ഫൈ ബൈ ഡോ എക്സ് ഡോ ഫൈ ബൈ ഡോ വൈ ഡോ ഫൈ ബൈ ഡോ ഇസഡ് കണ്ടുപിടിക്കുക അതിനെ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യുക നോക്കിക്കേ ഇപ്പം നമുക്ക് മൂന്ന് ഇക്വേഷൻസ് കിട്ടിയല്ലേ മൂന്ന് ഇക്വേഷനകത്ത് നോക്കിക്കേ ആദ്യത്തെ ഇക്വേഷൻ ഞാൻ എഴുതി ത്രീ എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് ഇസെഡ് ക്യൂബ് അടുത്ത ഇക്വേഷനകത്ത് ത്രീ എക്സ് സ്ക്വയർ വൈ തന്നെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ അത് എഴുതണോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ട പിന്നെ എന്ത് എഴുതിയാൽ മതി മൈനസ് ഇസെഡ് വൈ അടുത്തതിനകത്ത് നോക്കിയാൽ എക്സ് ഇസെഡ് ക്യൂബ് അത് ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു മൈനസ് വൈ ഇസെഡും എഴുതി അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷനകത്ത് നിന്ന് എന്തെങ്കിലും ഇനി എഴുതാനുണ്ടോ ഇല്ല അതാണ് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്ത് ഒരിക്കലും എഴുതരുത് ഒരു പ്രാവശ്യം എഴുതിയ ഒരു ടേം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ റിപ്പീറ്റ് ചെയ്താൽ അത് എടുത്ത് എഴുതരുത് ഡിഫറെൻറ്റ് ടേംസുകൾ മാത്രമേ എന്തായിട്ട് എഴുതാവുള്ളൂ ലാസ്റ്റ് ഫൈനലിനകത്ത് എഴുതാവുള്ളൂ സോ ദിസ് ഈസ് ദ സ്കെയിലാർ പൊട്ടൻഷ്യൽ ഓക്കെ അടുത്തത് ഫൈൻ ദ സ്കെയിലർ ഫങ്ഷൻ ഹൂസ് ഗ്രേഡിയൻ്റ് ഈസ് ഇതിൻ്റെ ഗ്രേഡിയൻറ്റ് ആ എന്തിൻ്റെ ആണോ ആകുന്നത് അതിൻ്റെ സ്കെയിലാർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക അപ്പോൾ എഫ് ഈക്വൽ ടു ഡെൽ ഫൈ ഫോർ സം ഫൈ അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് തന്നേക്കുന്നത് ആ ഹൂസ് ഗ്രേഡിയൻ്റ് ഈസ് ടു എക്സ് വൈ അതാണ് സ്കെയിലാർ ഫങ്ഷൻ ഹൂസ് ഗ്രേഡിയൻ ആരുടെയാണോ ഗ്രേഡിയൻറ്റ് ഈ ഫെക്ടറാകുന്നത് ആ സ്കെയിലാർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക അപ്പോൾ ഇവിടെ എഫ് എന്ന് പറഞ്ഞ് തന്ന് എഫ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് തന്നിട്ടില്ലെങ്കിലും എഫ് ആണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് അപ്പോൾ ആ എഫ് വെച്ചിട്ട് എന്ത് നിങ്ങൾ കണ്ടുപിടിച്ചോണം സ്കെയിലാർ ഫംഗ്ഷൻ ഫൈ എന്നുള്ളത് കണ്ടുപിടിച്ചെടുക്കുക ഞാനിപ്പോൾ പറഞ്ഞു തന്ന മതേഡ് തന്നെ ഇനി അടുത്തത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എൻ ഈ ഫ് ആർ ഐസ് ടു എൻ ആർ is both solenoidal and ഇറൊട്ടേഷണൽ where r ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആർ എന്ന് പറയുന്നത് വെക്ടറിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ സ്റ്റാൻഡേർഡ് വെക്ടറാണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക ഫൈൻ ദ വാല്യൂ ഓഫ് എൻ ഇഫ് ആർ ഐസ് ടു എൻ വെക്ടർ ആർ ഈസ് ബോത്ത് സോളിനോയിഡൽ ആൻഡ് ഇറൊട്ടേഷണൽ സോളിനോയിഡലും ഇറൊട്ടേഷണലും ആകുന്ന കേസിൽ ഉള്ള എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക അപ്പം നമ്മൾ ആദ്യം ഡൈവേർജൻസ് ഓഫ് ആർ ഏസ് ടുവൻ ആറ് കണ്ടുപിടിക്കാൻ പോവുകയാണ് ഡൈവേർജൻസ് ഓഫ് ആർ ഐസ് ടു എൻ ആർ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ആ ഫസ്റ്റ് പ്രോപ്പർട്ടി അല്ലേ ഡൈവേർജൻസ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടിക്കകത്തെ വണ്ണ് അപ്ലൈ ചെയ്യുവാണ് അപ്പോൾ എന്ത് വരും ആർ ഐസ് ടു എൻ ഇൻറ്റു ഡൈവേർജൻസ് ഓഫ് ആർ പ്ലസ് ഡെൽ ആർ ഐസ് ടു എൻ ഇൻ ആർ ഐസ് ടു എൻ ഡോട്ട് ആർ എന്ന് വരും ഓക്കെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്തത് ഡൈവേർജൻസ് ഓഫ് ഫൈ എ ഈക്വൽ ടു ഫൈ ഇൻ ഡൈവേർജൻസ് ഓഫ് എ ഡൈവേർജൻസ് ഓഫ് എ പ്ലസ് ഡെൽ ഫൈവ് ഡോട്ട് എ ആ ഒരു റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്തു ഇനി ഡൈവേർജൻസ് ഓഫ് ആറിൻ്റെ വാല്യു എത്രയായിരുന്നു ത്രീ ആണ് അപ്പോൾ ത്രീ ആർ ഐസ് ടു എൻ പ്ലസ് ഡെൽ ആർ ഐസ് ടു എൻ എന്താണ് ഫോർമുല ആ ഞാൻ പറഞ്ഞു ഡിഫ്രൻസിയേഷൻ എൻ ഇൻ ടു ആർ ഐസ് ടു എൻ മൈനസ് വൺ ആണെങ്കിൽ ഇവിടെ പഠിക്കേണ്ടത് എൻ ഇൻ ടു ആർ ഐസ് ടു എൻ മൈനസ് ടു വെക്ടർ ആർ ഡോട്ട് ആർ ആർ ഡോട്ട് ആർ എന്താകും ആർ സ്ക്വയർ ആകും ഇല്ലേ അപ്പോൾ ആർ സ്ക്വയറും ആറ് ഏസ് ടു എൻ മൈനസ് ടു കൂടെ വരുമ്പോൾ ആ അത് എന്തായി മാറും ആർ ഐസ് ടു എൻ ആകും സോ ത്രീ പ്ലസ് എൻ ഇൻ ആർ ഏസ് ടു എൻ എന്നാണ് എന്ത് വരുന്നത് ഡൈവേർജൻസ് കിട്ടുന്നത് ഓക്കെ ഡൈവേർജൻസ് കിട്ടുന്നത് ത്രീ പ്ലസ് എൻ ആർ ഐസ് ടു എൻ അപ്പോൾ സോളിനോയിഡൽ ആകണമെങ്കിൽ എന്താണ് ഡൈവേർജൻസ് സീറോ ആകണം ഡൈവേർജൻസ് സീറോ ആകുവാണെങ്കിൽ ആറ് ഏസ് ടു എൻ സീറോ ആകോ ഇല്ല പോയിട്ട് എൻിൻ്റെ വാല്യു എന്ത് കിട്ടും മൈനസ് ത്രീ സോ ആർ ഏസ് ടു എൻ ആർ ഈ സോളിനോയിഡൽ ഈഫ് എൻ ഈക്വൽ ടു മൈനസ് ത്രീ സോൾ ആണെങ്കിൽ എൻ എന്താകണം മൈനസ് ത്രീ ആകണം ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റൊട്ടേഷനലിൻ്റെ കേസിലുള്ള എണ്ണിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഇറൊട്ടേഷനലിൻ്റെ കേസിലുള്ള എണ്ണിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി കേൾ ഓഫ് ആർ ഐസ് ടുവൻ വെക്ടർ ആറ് കണ്ടുപിടിക്കാൻ പോവാണ് അതും പ്രോപ്പർട്ടി ടു ആണ് അപ്ലൈ ചെയ്യുന്നത് ആർ ഐസ് ടു എൻ ഇൻ കേൾ ആർ പ്ലസ് ഡെൽ ആർ ഐസ് ടു എൻ ക്രോസ് ആർ എന്ന് കിട്ടി ഇനി കേൾ ആർ എന്താണ് കേൾ ആറിൻ്റെ വാല്യൂ സീറോ ആണ് അല്ലേ ഡൈവർജൻസ് ഓഫ് ആർ ഈക്വൽ ടു ത്രീയും കേൾ ആർ എന്താണ് സീറോ ആണ് അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ടൈം ആർ ഏസ് ടു എൻ ഇൻ സീറോ എന്നായി പോകും പ്ലസ് എൻ ഇൻറ്റു ആർ ഏസ് ടു എൻ മൈനസ് ടു വെക്ടർ ആർ ക്രോസ് ആർ വെക്ടർ ആർ ക്രോസ് ആർ എന്ന് പറയുന്നത് എന്തായി മാറും സീറോ ആണ് ആർ ഡോട്ട് ആറ് ആർ സ്ക്വയറും ആർ ക്രോസ് ആർ എന്താണ് ആണ് അല്ലേ അപ്പോൾ ആർ ക്രോസ് ആർ സീറോ ആയി അപ്പോൾ ആൻസർ എന്ത് കിട്ടി സീറോ ആയി അപ്പോൾ കേൾ ആർ എസ് ടു എൻ വെക്ടർ ആർ എന്താണ് സീറോ ആണ് അപ്പോൾ എൻ ഇൻ്റെ വാല്യൂ എന്താണ് അവിടെ എൻ്റെ ഏത് വാല്യൂ ആയാലും എന്നിൻ്റെ വാല്യൂ എന്താണേലും ആർ ഐസ് ടു എൻ വെക്ടർ ആർ എന്താണ് സീറോയാണ് സോ എൻ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ അല്ലെ ഓൾ വാല്യൂസ് ഓഫ് എൻ സാറ്റിസ്ഫൈ ആർ ഐസ് ടു എൻ വെക്ടർ ആർ ഈക്വൽ ടു ആർ ഐസ് ഇറൊട്ടേഷണൽ അപ്പോൾ ഇവിടെ എൻിൻ്റെ വാല്യൂ എന്താണെന്ന് ആ കേൾ ആറിൻ്റെ കേസിൽ എന്ത് എഴുതണം ഫോർ ഓൾ വാല്യൂസ് ഓഫ് എൻ എൻ സെ എൻ ഈക്വൾ ടു ഫോർ ഓൾ വാല്യൂസ് എല്ലാ വാല്യൂ ഇറൊട്ടേഷനൽ കേസിൽ എൻ്റെ സാറ്റിസ്ഫൈ ചെയ്യും പക്ഷേ ഡൈവർജൻസിൻ്റെ കേസിലേതു മാത്രമേ ഉള്ളൂ എൻ്റെ വാല്യൂ മൈനസ് ത്രീ മാത്രം അടുത്തതെന്ന് പറയുന്നത് ഈ എഫ് ഇ സോളിനോയിഡൽ എഫ് സോളിനോയിഡലാണ് ഫൈൻഡ് കേൾ 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 എഫ് നാല് കേളാണ് കേൾ 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 എഫ് കണ്ടുപിടിക്കണം എഫ് സോളിനോയിഡൽ ആണെങ്കിൽ എന്താണ് ഡൈവേർജൻസ് ഓഫ് എഫ് സീറോ ആണ് ആണല്ലോ ഇങ്ങനെയാണെങ്കിൽ കേൾ ആദ്യം ഞാൻ കേൾ എഫ് ഓഫ് കേൾ കണ്ടുപിടിക്കാം കേൾ കേൾ എഫ് കണ്ടുപിടിക്കാൻ പോവുകയാണ് കേൾ കേൾ എഫിൻ്റെ ഫോർമുല എന്താണ് ആ ഗ്രേഡിയൻ്റ് ഓഫ് ഡൈവെർജൻസ് ഓഫ് എഫ് മൈനസ് ഡെൽ സ്ക്വയർ എഫ് എന്നാണ് അത് പ്രോപ്പർട്ടിക്കകത്തുണ്ട് കേൾ കേൾ എഫ് എന്ന് പറയുന്നത് എന്താണ് ഗ്രേഡിയൻ്റ് ഓഫ് ഡൈവേർജൻസ് ഓഫ് എഫ് മൈനസ് ഡെൽ സ്ക്വയർ എഫ് അപ്പം ഗ്രേഡിയൻറ്റ് ഓഫ് ഡൈവേർജൻസ് ഓഫ് എഫ് ഡൈവേർജൻസ് ഓഫ് എഫ് എന്താണ് സീറോ ആണ് അപ്പോൾ ആദ്യത്തെ ടൈം സീറോ ആയിപ്പോൾ മൈനസ് ഡെൽ സ്ക്വയർ എഫ് എന്ന് മാത്രം കിട്ടും ഇനി അടുത്തത് രണ്ട് കേൾ അപ്ലൈ ചെയ്യുവാണ് കേൾ കേൾ ഓഫ് മൈനസ് ഡെൽ സ്ക്വയർ എഫ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്തു അപ്പോൾ അവിടെ എന്താണ് ഗ്രേഡിയൻറ്റ് ഓഫ് ഡൈവേർജൻസ് ഓഫ് മൈനസ് ഡെൽ സ്ക്വയർ എഫ് മൈനസ് ഡെൽ സ്ക്വയർ ഓഫ് മൈനസ് ഡെൽ സ്ക്വയർ എഫ് ആ ഒന്ന് പറയുന്നത് നോക്കിക്കേ ആ മൈനസ് ഡെൽ സ്ക്വയർ എഫും ഡെൽ സ്ക്വയർ എഫും എന്തായിക്കോളും അതായത് ഡൈവേർജൻസ് ഓഫ് എഫ് സീറോ ആണ് ആണല്ലോ ഡൈവെർജൻസ് ഓഫ് എഫ് സീറോ ആണെങ്കിൽ ഡൈവെർജൻസ് ഓഫ് മൈനസ് ഡെൽ സ്ക്വയർ എഫ് എന്ന് പറയുന്നത് മൈനസ് ഡെൽ സ്ക്വയർ എഫിനെ വെളിയിലെടുത്ത് ഡൈവെർജൻസ് ഓഫ് എഫ് എന്ന് എഴുതാം അതും സീറോ ആയി പോകും അങ്ങനെ ഫസ്റ്റ് ടൈം സീറോ ആയി പോയിട്ട് മൈനസും മൈനസും പ്ലസ് ഡെൽ റേസ് ടു ഫോർ എഫ് എന്ന് കിട്ടി അപ്പോൾ എന്താണ് കേൾ 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 എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡെൽ റേസ് ടു ഫോർ എഫ് ആണ് അപ്പോൾ ഇത് ചോദിക്കാറുള്ള പ്രോബ്ലമാണ് കേൾ 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 എഫ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആ പ്രോപ്പർട്ടി പഠിച്ചു വച്ച് വേണം ചെയ്യാൻ ഇതിനകത്ത് പ്രോപ്പർട്ടിയും ഡൈവേർജൻസ് ഓഫ് എഫ് സീറോ ആണെന്നുള്ളത് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ ഇഫ് ഫൈ ആൻഡ് സൈ ആർ സ്കെയിലാർ പൊട്ടൻഷ്യൽ ഫൈയും സൈയും സ്കെയിലാർ പൊട്ടൻഷ്യൽ ആണെങ്കിൽ പ്രൂവ് ദാറ്റ് ഫൈ ഡെൽ ഫൈ ഈസ് റൊട്ടേഷണൽ ആൻഡ് ഡെൽഫൈ ക്രോസ് ഡെൽ സൈ ഈസ് സോളിനോയിഡൽ അപ്പം ഇത് റൊട്ടേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം കേൾ കണ്ടുപിടിക്കണം മറ്റേത് സോളിനോയിഡൽ ആണെങ്കിൽ ഡൈവേർജൻസ് കണ്ടുപിടിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് അതിനകത്ത് ഏത് പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടി ടു ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ഡെൽ ക്രോസ് ഫൈവ് ഡെൽ ഫൈവ് എന്ന് പറയുന്നതിനകത്ത് കേൾ ഡെൽ ഫൈവ് ഡെൽ ക്രോസ് അതായത് ഏത് വെക്ടർ എടുത്താലും അതേ വെക്ടറിനോട് ക്രോസ് പ്രോഡക്റ്റ് നടത്തിയ സീറോ ആണ് എ ക്രോസ് ഏ സീറോ ആണ് സോ ഡെൽ ഫൈവ് എ ക്രോസ് ഡെൽ ഫൈവ് സീറോ ആകും അങ്ങനെ നേരെ ഫൈ സീറോ എന്നുള്ള ആൻസർ നേരെ കിട്ടിക്കോളും അതുപോലെ തന്നെ കേൾ ഗ്രാഡ് ഗ്രാഡ്ഫൈ എന്തായിരുന്നു സീറോ ആണ് അതും റിസൾട്ടാണ് ആ രണ്ട് റിസൾട്ടും ഇവിടെ അപ്ലൈ ചെയ്ത് അത് ഇറൊട്ടേഷനിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെയാണ് അടുത്തത് ഡെൽ ഡോട്ട് ഡെൽഫൈ ക്രോസ് ഡെൽഫൈ ഡെൽസൈ എന്നാണ് അതും നിങ്ങൾ ഏതാണ് റിസൾട്ട് തന്നെയാണ് ഡൈവേർജൻസ് ഓഫ് യു ക്രോസ് വി വി ഡോട്ട് കേൾ കേൾ യു മൈനസ് യു ഡോട്ട് കേൾ വി അല്ലേ കേൾ ഡെൽഫൈ എന്ന് പറയുന്നത് സീറോ ആണ് അതുപോലെ തന്നെ കേൾ ഡെൽസൈ എന്ന് പറയുന്നതും സീറോ ആണ് അപ്പം എന്താ ആൻസർ കിട്ടി സീറോ എന്ന് കിട്ടി അപ്പം സിമ്പിളായിട്ടുള്ളൂ ഒന്നുമില്ല പക്ഷേ നമുക്ക് ആ റിസൾട്ടുകൾ അതായത് പ്രോപ്പർട്ടീസ് അറിഞ്ഞിരുന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ